والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، خلت سهيلتنا، أعظنا، انظرنا، أدركنا، بلعل علا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، نند فضله وند رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم، تنغل الشرف وند ني پرت پتت سوال هيكلا كنت ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ തൊടുപുഴ പുത്തമ്പള്ളിയിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസുമായി മറ്റ് ദീനീ സംരംഭങ്ങളുമായി പ്രത്യേകിച്ച് ഇന്ന് ഈ വാർഷിക സദസ്സുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ബായാറ് സ്വലാത്ത് കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം ലോകമെമ്പാടുമുള്ള സകല ജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് സമയമില്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ജാബിർ അഹ്സനിയുടെ നേതൃത്വത്തിൽ ഈ തൊടുപുഴയിൽ, ഈ പുത്തമ്പള്ളിയിൽ, ഈ പ്രദേശത്ത് അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയും
സാന്ത്വന പ്രവർത്തനങ്ങളടക്കം വലിയ നിലക്ക് മാസത്തിൽ ആയിരങ്ങൾ സമ്മേളിക്കുന്ന സ്വലാത്ത് മജ്ലിസും ഭംഗിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഹത്തായ സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ചാണ് ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ഇത്രയും ജനനിബിഡമായ വലിയ സദസ്സിൽ ജനങ്ങൾ ഇവിടെ സമ്മേളിച്ചത്. അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീയത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാൻ. ഇത് മഹബത്തിന്റെ മദ്ഹന്റെ സദസ്സുകളാണ്, സദസ്സാണ്. ആശിഖീങ്ങൾ അറിയിച്ചതുപോലെ ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ, അഅ്മാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമദ്ഹ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത വിഷയങ്ങളില്ല, അതുകൊണ്ട് പരിഹരിക്കാത്ത പ്രശ്നങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് തങ്ങളെ മദ്ഹും മഹബത്തും എന്ന് പറയുമ്പോൾ. ആ മദ്ഹിന്റെ മഹബത്തിന്റെ പേരിൽ അതിന്റെ വലിയ ഭാഗമായി ഇവിടെ നടത്തി വരുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹു നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരേ ഒരു വിഷയം വിശ്വാസി ജനങ്ങളോട് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെയധികം കൽപ്പനയുള്ള നിർബന്ധ കൽപ്പനയുള്ള മഹത്തായ ഒന്നാണല്ലോ അസ്സലാത്തു അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു കാണുന്നില്ല, അല്ലാഹു നിർവഹിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു കാണുന്നില്ല, നോമ്പിനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല, ഹജ്ജിനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല, സക്കാത്തിനെ സംബന്ധിച്ച് മറ്റ് ഒരു കർമ്മങ്ങളെ കുറിച്ചും അല്ലാഹു ചെയ്തത് കൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് ഇസ്ലാമിൽ കീർത്തനയില്ല. അതേസമയം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ അത് അല്ലാഹു നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അഹ്സാബ് സൂറത്തിൽ ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അല്ലാഹും അവന്റെ മലായികത്തും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസി ജനങ്ങൾ ആ സ്വലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൂടാ. ആ സ്വലാത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ ചൊല്ലിയാൽ അതിന്റെ ബഹുമാനം എന്താണ്? ഇത്താഅത്തു ലിഅംരിഹി വത്തിബാഉ ലിഫഅലിഹി, അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല. സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചെല്ലാൻ അനുമതി ചോദിച്ച മഹാനരായ സ്വഹാബി വര്യനായ സയ്യിദുന ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ജീവിതത്തിലെ മുഴുവാഗവും തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ ഞാൻ സമയം കാണട്ടെയോ? തങ്ങളോട് ശിഷ്യരായ ഉബൈ ഇബ്നു കഅബ് തങ്ങൾ അവസാനം ചോദിക്കുകയാണ്, എന്റെ ജീവിതത്തിലെ പകുതി ഭാഗം സ്വലാത്ത് ചൊല്ലട്ടെ? തങ്ങൾ മറുപടി പറഞ്ഞു, നഅം ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നീ അങ്ങനെ ചെയ്തോ അതിനേക്കാളും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നിനക്കത് നല്ലതാണ്. എങ്ങനെ ഓരോ പ്രാവശ്യം ഏറ്റിയേറ്റി ചോദിച്ചു, അവസാനം പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഫർളായ അഅ്മാലുകൾ കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന മുഴു സമയവും ഞാൻ തങ്ങൾക്ക് സ്വലാത്ത് പറഞ്ഞോട്ടെ. قال صلى الله عليه وسلم نبي صلى الله عليه وسلم തങ്ങളുടെ മറുപടി, മോനെ ഉബയ്യേ, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, നിങ്ങൾ
ഞങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന് വലിയ പവറാണ്. ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന ഏറ്റവും കൂടുതൽ പേടിക്കപ്പെടേണ്ട സമയം രണ്ട് കിഡ്നിയും തകർന്ന് രണ്ട് കിഡ്നിയും ഫെയിൽഡായി ഡയാലിസിസ് പോലും നടക്കൂല. കിഡ്നി മാറ്റിവെച്ചാൽ തന്നെ 10% പോലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്ന വിവരം കിട്ടുമ്പോഴാണോ മാനസികമായി തളരുന്നത്? അല്ല, ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസർ മെഡിസിനിൽ എന്ന് പറഞ്ഞ് ഡോക്ടർമാർ റിജക്ട് ചെയ്ത് ആ വാർത്ത അറിയുമ്പോഴാണോ മനസ്സ് തകരുന്നത്? അല്ല അല്ല, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന മാനസികമായി തളരുന്ന സമയം അത് സകറാത്തിന്റെ ടൈമല്ലയോ? മരണത്തിന്റെ വഖ്തല്ലയോ? ആ ടൈം ചിന്തിച്ച് മഹാന്മാർ അവർ കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചിയറിഞ്ഞില്ല, അവർക്ക് കുടുംബ ജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. ഓ മുസ്ലിമീങ്ങളെ, അവസാന സമയം തങ്ങളെ കണ്ട് തബസ്സുമിലായി പുഞ്ചിരിയിലായി ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഒരു മനുഷ്യനെ ഖബറിൽ ഇറക്കി വെച്ചാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് മലായിക്കത്തിന്റെ ചോദ്യമാണ്, മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഈ ഇവരെ കുറിച്ച് നിനക്ക് പരിചയമുണ്ടോ, ഇവരെ അറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് സ്വലാത്തിന്റെ മജ്ലിസുകളിലെത്തി തങ്ങളെ മഹബ്ബത്തിലായി ജീവിച്ച ആഷിഖീങ്ങൾക്ക് മുഹബ്ബീങ്ങൾക്ക് മറുപടി കിട്ടുന്നു, തങ്ങളെ തിരിച്ചറിയുന്നു, ആവേശത്തോടെ ജവാബ് വരുന്നു, നന്നായി അറിയാം ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേസമയം തങ്ങളെ പരിഹസിക്കുന്ന തങ്ങളെ സാധാരണക്കാരാക്കുന്ന അവിടുത്തെ സ്വലാത്ത് മജ്ലിസുകളെ ഇകഴ്ത്തി കാണുന്ന ഇത്തരം വിഷയങ്ങളെ പുച്ഛമായി കാണുന്ന ബിദ്അത്തുകാരുൾപ്പെടെ അത്തരക്കാർക്ക് തങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ മുസ്ലിമീങ്ങളെ ധാരാളം സ്വലാത്ത് പറഞ്ഞു. അവിടുത്തെ വലിയ ഉപദേശമാണ്, അവിടുത്തെ വലിയ പ്രഖ്യാപനമാണ്, നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതേ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ആ സ്വലാത്ത് ഖബറിൽ വലിയ പ്രകാശമാണ്. ഖബറാകുന്ന ഇരുട്ടറയിൽ അൽഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ അവന് എളുപ്പമാണ്, സഹലാണ്. ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണോ പ്രയാസമാണോ, ശേഷമുള്ളത് ഗൗരവമേറിയ കാര്യമാണ്. തങ്ങൾ ഈ വിഷയം പറഞ്ഞില്ലേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച യാ ഉസ്മാൻ അന്ത റഫീഖി ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ എന്റെ ചങ്ങാതിയാണ്. മാത്രമല്ല
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. അവരെ വഫാത്തിന് ശേഷം മറ്റൊരു മോളെ കൂടെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ രണ്ട് പെൺമക്കളെ ഹബീബായ തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പെൺമക്കളെ സ്വന്തമാക്കാൻ ഭാഗ്യം ലഭിച്ച ദിന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെട്ട ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ അല്ലയോ, എന്നാലും ആ മഹാൻ ഖബറിന്റെ ചാരത്തിലൂടെ നടന്നാൽ അവിടത്തെ കണ്ണിൽ നിന്ന് ധാരധാരയായി കവിൾ തടത്തിലൂടെ കണ്ണുനീരൊഴുകുന്നു. സ്വദീഖന്മാര് സ്നേഹിതന്മാരായ സ്വഹാബത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ല ഉസ്മാനെ, നിങ്ങൾ ഖബറ് കാണുമ്പോ വല്ലാത്ത കരച്ചിലാണ്. അതേസമയം റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ ഇറങ്ങി വരുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തോതി കേൾപ്പിക്കുമ്പോ കുഞ്ഞുമക്കളെ പോലെ മനസ്സ് പൊട്ടിയിട്ട് കരയുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരച്ചില് കാണുമ്പോ ധീരരായ സിദ്ദീഖ് തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹും അടക്കമുള്ള മഹാന്മാരൊക്കെ തേങ്ങി തേങ്ങി കരയുമ്പോൾ അപ്പോഴൊന്നും കാര്യമായ കരച്ചില് കാണാത്ത നിങ്ങൾ ഈ ഖബറ് കാണുമ്പോ മാത്രം കരയുന്നതിലുള്ള രഹസ്യമെന്താ? ഉസ്മാൻ മറുപടി പറയാണ്, ഓ സ്നേഹിതന്മാരെ, സ്വഹാബത്തെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തറിഞ്ഞ് അത് ഓതി കേൾപ്പിച്ച് നമ്മുടെ സ്നേഹിതന്മാരൊക്കെ എല്ലാവരും പ്രയാസപ്പെടുമ്പോ തങ്ങളും കരഞ്ഞുകൊണ്ട് ബയാൻ ചെയ്ത് വിശദീകരിക്കുമ്പോ ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ മനസ്സിൽ വിഷമല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് കരച്ചിലില്ലാത്തത് കൊണ്ടല്ല, തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞത്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ള സന്തോഷമാണ്. അവിടെ ഒരാൾ കുടുങ്ങിപ്പോയോ, അല്ലാ റബ്ബേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ, അവിടെ കുടുങ്ങിപ്പോയോ ശേഷമുള്ളത് പ്രയാസകരമാണ്, താങ്ങാൻ കഴിയാത്തതാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയ അവസ്ഥ ഉസ്മാൻ സമാധാനമില്ല. അവസാന ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് മരണമില്ലയോ? അൽ മൗതു ഹഖുൻ, മരണം യാഥാർത്ഥ്യമല്ലയോ? ജനിച്ചാൽ മരണം ലാസിമല്ലയോ, നിർബന്ധമല്ലയോ? വലൻ യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാ പിന്തിപ്പിക്കൂല. അത് എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ, ആരുടെ മുമ്പിലെന്നില്ല, അതിന് പ്രായപരിധിയില്ല, ആൾനോട്ടമില്ല. ആ നിലക്ക് നമ്മുടെ ശ്വാസമടങ്ങി ജനാസ ഖബറിൽ ഇറക്കി വെച്ചാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം വേണോ? ആ തങ്ങളുടെ പിടുത്തം ജീവിതത്തിൽ വേണോ? നമ്മളെ കുടുംബത്തിൽ വേണോ? അവിടുത്തെ തിരുനോട്ടം വേണോ? എന്നാൽ അക്സിറു മിനസ്വലാത്തി അലയ്യ, നിങ്ങൾ ധാരാളം എന്റെ മേൽ സ്വലാത്ത് പറഞ്ഞോ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. ഫൈനസ്വലാത്ത് അലയ്യ നൂറും ഫിൽ ഖബരി, സ്വലാത്ത് ഖബറിൽ പ്രകാശമാണ്, അവിടെ ഇരുട്ടില്ല.
എല്ലാ സ്വലാത്ത് ചെല്ലുന്നവർക്ക് ഖബറിൽ വലിയ പ്രകാശമാണ്, അതേ മീസാനിൽ പ്രകാശമാണ്, സിറാത്തിൽ പ്രകാശമാണ്. സ്വലാത്ത് ധാരാളം ചൊല്ലി ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്ദറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. ആ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞ് തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി 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 അവിടെ തഹബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറഞ്ഞ് നമ്മുടെ ഈമാന് പവർ കിട്ടി, ഇഖ്ലാസിന് പവർ കിട്ടി, തഖ്വക്ക് പവർ കിട്ടി, വറഅന സൂക്ഷ്മതക്ക് പവർ കിട്ടി, ഇബാദത്തുകളിൽ തലതും ഹലാവത്തും മാധുര്യവും രസവും വരുന്ന നിലക്ക് നമ്മുടെ ജീവിതം ഇബാദത്തുമായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ. അതുകൊണ്ട് തങ്ങളെ സ്നേഹിച്ച് മുസ്ലിമീങ്ങളെ ഞാൻ വാക്കു ചുരുക്കുന്നു, വദക്കിറു ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഉപദേശം മുഅ്മിനീങ്ങൾക്ക് ഫലവത്താകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൽബിൽ നിറച്ച് ജീവിതത്തിൽ കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ആലിമീങ്ങൾക്ക് വലിയ സ്ഥാനമാണ്, ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിന് അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങളെ കുറവാക്കിയാൽ അത് നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. മരണസമയം ഈമാനില്ലാതെ മരിക്കാൻ കാരണമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ തങ്ങന്മാർ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? ഗൗരവമുള്ള വിഷയമല്ലയോ? മുസ്ലിം ചെറുപ്പക്കാരെ ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പെൺപരാഗും ബ്രൌൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറണേ. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി അവിഹിത ബന്ധങ്ങൾ വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറണേ. ഉമ്മമാരെ, സഹോദരന്മാരെ, അവസാന കാലഘട്ടമെത്തിയാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്തെണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലം വന്നാൽ, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, ആ ഹദീസിന്റെ അവസാന ഭാഗം നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, അഥവാ പുത്തനാശയക്കാര് ബിദ്അത്തിന്റെ അഹലുകാര് രംഗത്ത് വന്നാൽ, فارتقبوا عند ذلك ريحا حمراء وزلزلة وخسفا ومسخا. ഈ കാറ്റ് പ്രതീക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭൂകമ്പം പ്രതീക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കോലം മറിയെന്ന പ്രതീക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെ പ്രതീക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ ഇതിന്റെ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്ന് വീഴുന്നത് പോലെ അദാബിനെ ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടായി.
ജീവിതത്തിൽ ഹറാമിൽ നിന്ന് വഴിമാറി തഖ്വയിലായി പരിശുദ്ധ ഇസ്ലാം ഇന്നദ്ദീന അൻദല്ലാഹിൽ ഇസ്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൃപ്തിപ്പെട്ട പവിത്ര മതം വിശുദ്ധ ഇസ്ലാമാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ആ ഇസ്ലാം ഏതാണ് ഖുർആന്റെ വലിയ മുഫസ്സർ കൂടിയായ റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബയാൻ ചെയ്യുന്നു വിശദീകരിക്കുന്നു ഖാൽ മാ സ്ഹാബി ഞാനും എന്റെ സ്വഹാബായി നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ നിലക്ക് നമുക്ക് താക്കീത് നൽകി ബോധ്യപ്പെടുത്തിയ ഒന്നാണ് അത്തരക്കാർ നിങ്ങളെ സമീപിച്ചാൽ ഫയ്യാക്കും നിങ്ങളെ നിങ്ങളെ സൂക്ഷിച്ചോ വയ്യാഹും അവരെ നിങ്ങൾ കാത്തോ ൂനക്കും നിങ്ങൾ വഴികേടത്തിനകപ്പെടണ്ട വലായത്തിനൂനക്കും നിങ്ങൾ ഫിത്തനയിൽ കുടുങ്ങാതെ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിന്നോ അല്ലാഹു നമ്മുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ അഹ്ലു സുന്നയുടെ അഖീദയിൽ റബ്ബേ നീ നിലനിർത്തി തരണം റഹ്മാനെ ഒരു ബിദ്അത്തിന്റെ കക്ഷികളിലും അകപ്പെടുത്തി ഞങ്ങളെ ഈമാനെ നീ നഷ്ടപ്പെടുത്തല്ലോ റഹ്മാനെ ആഖിറം നഷ്ടപ്പെടുത്തല്ലോ റഹ്മാനെ ഞാൻ വാക്ക് ചുരുക്കുന്നു ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടായി ഒരൊറ്റ വക്ത നിസ്കാരം ഖളാ ആക്കാതെ ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞാൽ ഈ നാട്ടിലെ റോഡിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്കായിരിക്കും ഇവിടുന്ന് ജനങ്ങൾ പിരിഞ്ഞു പോവുക ഞാൻ ഈ തൊടുപുഴയിലെ പുത്തമ്പള്ളിയിലെ സ്വലാത്ത് മജ്ലിസിലേക്ക് വന്ന സകല സഹോദരിമാരോടും സഹോദരന്മാരോടും പറയുന്നു ബായാറ് സ്വലാത്തിലും കാളാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തിലും പതിനായിരങ്ങളെ സാക്ഷ്യപ്പെടുത്തി വളരെ ഗൗരവത്തോടെ പറയുന്ന ഒന്നാണ് ഒരു നിലക്കും അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത നിലക്ക് ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക് ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് സഹോദരിമാരോട് ഒന്നുകൂടെ പറയുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർണമായ ഹിജാബിലല്ലാതെ അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് ആരും ഈ മജ്ലിസിലേക്ക് വരരുത് ഇസ്ലാമിന്റെ ശിആറ് പൂർണമായി പാലിച്ചുകൊണ്ടായിരിക്കണം ഈ മഹനീയ മജ്ലിസുകളിലേക്ക് മുഴുവൻ ആളുകളും വരേണ്ടത് നിർബന്ധമായി ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു കബൂൽ നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട ജാബിർ ഹസനിയുടെ നേതൃത്വത്തിലായി ഇവിടെ നടന്നു വരുന്ന സാന്ത്വന ദീനീ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ മജ്ലിസുകൾ ഉൾപ്പെടെ എല്ലാം നീ കബൂലാക്കി വളർത്തി വലുതാക്കി തരണം റഹ്മാനെ അഹ്സനിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ നീ ശക്തി പകരണം റഹ്മാനെ ഈ നാട്ടുകാരിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ സകല ശത്രുക്കളെ ശറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സലാത്ത് ഈ മാസം ഡിസംബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സലാത്ത് ഈ വരുന്ന ജനുവരി 6-ാം തീയതി തിങ്കളാഴ്ചയാണ് തൊടുപുഴയിലെ അടുത്ത പുത്തമ്പള്ളിയിലെ സ്വലാത്ത് മജ്ലിസ് ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ചയാണ് എന്ന് നേരത്തെ അറിയിച്ചല്ലോ ഞങ്ങളിന്ന് ബായാറിൽ പോകുന്ന ദിവസം ഈ ബുധനാഴ്ച ദിവസം ഈ തെക്കൻ ഭാഗത്തേക്ക് തെക്കൻ കേരളത്തിലേക്ക് പരിപാടിയൊന്നും ഏൽക്കാറില്ല ഏറ്റാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഇന്ന് തന്നെ ഞങ്ങൾ അബ്ദുൽ ലത്തീഫ് സാദി പഴശ്ശി അവരുടെ നാട്ടിൽ നടക്കുന്ന പരിപാടിക്ക് ഡേറ്റ് കൊടുത്ത ദിവസമാണ് ഇന്നത്തെ ദിവസം എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ജാബിർ ഹസനിയുടെ സ്വലാത്ത് മജ്ലിസിന്റെ വാർഷിക സദസ്സായതുകൊണ്ട് ഒരു നിലക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടും ഈ നാട്ടുകാരോടും അവരോടൊക്കെയുള്ള പ്രത്യേകമായ സ്നേഹം കൊണ്ടും ഈ മജ്ലിസ് പഴശ്ശി സയ്യിദ് ഉസ്താദിന്റെ പരിപാടി അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിട്ട് ഇന്ന് ഈ ഡേറ്റ് കാണുകയും അങ്ങനെയാണ് ഞങ്ങൾ ഈ മജ്ലിസിൽ വരികയും ഇന്ന് ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ട്രെയിൻ മാർഗം ബായാറിലേക്ക് കാസർഗോട്ടേക്ക് എത്താനുള്ളത് കൊണ്ടും സമയക്കുറവ് കൊണ്ടും ദീർഘമായി സംസാരിക്കാതെ ഒരുപാട് ഈ നാട്ടിലെ പരിസര നാടുകളിലെ ഉസ്താദുമാരും മുദരിസുമാര് ഖതീബുമാര് എല്ലാവരും ഈ സദസ്സിലുണ്ട് ഷാജാൻ സഖാഫിയും ഈ സഖാഫിയും അങ്ങനെ തുടങ്ങി മറ്റു ഉസ്താദുമാരും സൂര്യ സഖാഫിയും അങ്ങനെ ഒരുപാട് ആളുകൾ ഈ മജ്ലിസിലുണ്ട് നമ്മുടെ ഇടുക്കിയിലെ മാഹിൻ സാഹിബ് ഉൾപ്പെടെ അതുപോലെ പെരുമ്പാവൂരിലെ അബ്ദുറസാഖ് സാഹിബ് ഉൾപ്പെടെ ധാരാളം ബായാർ സ്വലാത്തിനും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മിനിഞ്ഞാന്നായിരുന്നു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച
ഈ ഭാഗത്തുനിന്നൊക്കെ ധാരാളം ബസ് മാർഗവും മറ്റു വാഹനങ്ങളിലും ട്രെയിൻ മാർഗവും ഒക്കെ ധാരാളം ആളുകൾ ബായാറു സ്വലാത്തിലേക്കും എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തങ്ങൾ സ്വലാത്തിലേക്കും വരുന്ന ഒരുപാട് വിശ്വാസി ജനങ്ങളുണ്ട്. അല്ലാഹുവേ, നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്, ബറക്കത്ത് ചെയ്യണം അല്ലാഹ്, രോഗികൾക്ക് സുഖം നൽകണം അല്ലാഹ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനേ. അല്പം ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒന്നുകൂടെ പറയാണ്, ഈ മജ്ലിസിൽ എല്ലാവരുടെ കയ്യിലും വെള്ളത്തിന്റെ ബോട്ടിൽ ഉണ്ട്. അത് എല്ലാവരും കൂടെ ഇങ്ങോട്ട് മന്ദിരിക്കാൻ കാണിച്ചാൽ നിങ്ങൾക്കും വിഷമാകും, എനിക്കും പ്രയാസമായ, എനിക്ക് വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ സ്വലാത്തിലും നാം പറയുന്നതാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച, അവിടുത്തെ മധുഹിന്റെ മഹബത്തിന്റെ മജ്ലിസിൽ വെച്ച വെള്ളം, അത് ബറക്കത്തുള്ള അഹറുള്ള ഫലമുള്ള വെള്ളമാണ്. അത് മന്ദിരിക്കാൻ വേണ്ടി കാണിക്കേണ്ടതില്ല, അത് നല്ല നിലക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി, അതിന്റെ ഫലം കിട്ടും. അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. പിന്നെ ഇനി എന്താ പറയുന്നത്? ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാം ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാം മന്ദിരിച്ചാണ് എല്ലാവരും എഴുന്നേറ്റ്, ലൈവിന്റെ ആൾക്കാർക്കും മൈക്കിന്റെ ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടാകാത്ത നിലക്ക് എല്ലാവരും ഒരു മൂന്ന് സ്വലാത്ത് ചെല്ലുക. ആ ദ്വാരക്കുന്ന സമയം ഇനി മറ്റൊരു വിഷയത്തിലേക്കും വരാതെ, ഇഖ്ലാസോടുകൂടെ ആരും സൗണ്ടാക്കാതെ എല്ലാവരും ദ്വായിലേക്ക് വരാം, ഒറ്റ കുട്ടി മുണ്ടരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ വലിയ ബർക്കത്തുള്ള സദസ്സാണ്. അതുകൊണ്ട് എല്ലാവരും വിഷമമുള്ള പലവരുണ്ടാവും, എല്ലാവരും നല്ല നിയത്തോടെ കൽബിൽ കരുതിയാൽ മതി, നമുക്ക് ദ്വാരക്കണം. അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുപോലെ ചേരാനല്ലൂർ ജാമിയ അഷ്അരിയയിൽ നമ്മൾ വർഷം തോറും നടത്തിവരുന്ന ഹുബ്ബുർ റസൂൽ സമ്മേളനം ഈ വരുന്ന ജനുവരി 26-ാം തീയതി ഞായറാഴ്ച മഴ നിസ്കരിച്ച ഉടനെ അഷ്അരിയ നഗരിയിൽ നടക്കും. നിങ്ങളൊക്കെ വരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ഈ ഡിസംബർ മാസം 15-ാം തീയതി ഡിസംബർ മാസം 15-ന് എറണാകുളം നെട്ടൂരിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായ അവിടുത്തെ يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت اليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ.
ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളും മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ ഇല്ലാ മഹബ്ബത്തു അംബിയാഇക വ ഔലിയാഇക വ ഉലമാഇ ദീനിക വ സ്വാലിഹീന നസ്അലുക ബിഹഖ്ഹിം നവ്വർ ഖുലൂബനാ. اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്, തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ഇവിടെ ഈ തൊടുപുഴ പുത്തമ്പള്ളിയിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസുകളുമായി ഇന്നിവിടെ നടക്കുന്ന വാർഷിക ആത്മീയ സമ്മേളനവുമായി തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം ബയാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തങ്ങൾ സ്വലാത്തുകാരടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ.
കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണമല്ല, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണമല്ല, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം, അപസ്മാരം ഫീൽസ് സുഖപ്പെടുത്തണം, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണമല്ല, അലർജി സുഖപ്പെടുത്തണമല്ല, ആസ്മ സുഖപ്പെടുത്തണമല്ല, ശ്വാസമുട്ട സുഖപ്പെടുത്തണമല്ല, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ച് മാറ്റാനും പറഞ്ഞവർ ഖാലിഖായ അല്ലാഹ് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്ത് നൽകണം റഹ്മാൻ, നീ സുഖമാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വരണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ ഫലിക്കാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും വിഷമം പറഞ്ഞവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ടുവേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മദഹന്റെ മഹബത്തിന്റെ സദസ്സിൽ നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണമല്ല, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണമല്ല, കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ല, HIV സുഖപ്പെടുത്തണമല്ല, തൈറോയിഡ് സുഖപ്പെടുത്തണമല്ല, ക്യാൻസർ സുഖപ്പെടുത്തണമല്ല, സോറിയാസിസ് സുഖപ്പെടുത്തണമല്ല, ഭ്രാന്തി സുഖപ്പെടുത്തണമല്ല, മാനസിക രോഗം സുഖപ്പെടുത്തണമല്ല, പൈശാചിക രോഗം സുഖപ്പെടുത്തണമല്ല. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറുള്ളെന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും അതുപോലെ വൈറസ് രോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ മജ്ലിസുകളെ ആശ്രയിച്ച് സ്വലാത്ത് മജ്ലിസുകൾ മതി എന്ന നിലയ്ക്ക് ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്.
സായിബാകാദ കബൂലാക്കി സകലർക്കും ആജിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പല്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടും വീട്ടാനുള്ള ഖൈറുട്ട് ബാബ്, മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാനെ നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ പ്രയാസപ്പെടുന്ന സകല ദമ്പതികൾക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഈ നാട്ടിലും കൂടിയ സകല ജനങ്ങളിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സെഹറോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിനെ നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശർറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഒരു പ്രയാസത്തിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാഹ്.
വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബ ജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ വിഷമം, ജോലി സ്ഥലത്തെ പ്രയാസം, നാട്ടിലേക്ക് വരാൻ കഴിയാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ എല്ലാം എളുപ്പം ണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യമനത്തിലും മനാമിലും കാന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിലാലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റു നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിലാലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂഉലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദ്റത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. തങ്ങൾക്ക് പോകാൻ വഴി എല്ലാ ആരും തടസ്സപ്പെടുത്തരുത്. കാരണം കൃത്യം 12:05 ബഹുമാനപ്പെട്ട തങ്ങളെ വീട്ടിലേക്ക് ട്രെയിനിൽ കയറണം. ഇൻഷാല്ലാ എല്ലാവർക്കും മുസാഫഹത്ത് ചെയ്യാൻ കാടാമ്പുഴ ജാറത്തിങ്കിലും അതുപോലെ ബായാറിലും തങ്ങൾ അവസാനം വരെ അവസാനത്തെ ആള് വരെ തങ്ങൾ ഇരിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് തിരക്കൂട്ടുണ്ട്. ഇൻഷാല്ലാ മുസാഫഹത്ത് ഒഴിവാക്കുകയാണ്. നിങ്ങൾ ആരും വിരോധം കരുതരുത്. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് പ്രയാസമുണ്ട്, എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഉസ്താദ് മുസ്ലിയാർ സ്ഥാപിച്ച ജാമിയ ഹസനിയ, ആ മഹത്തായ സ്ഥാപനം ഇപ്പോൾ എന്റെ അഭിവന്യ ഗുരുവര്യരും കൂടിയായ ശൈഖുന കൊമ്പ ഉസ്താദും മാരായമംഗൽ ഉസ്താദും നടത്തി പോരുന്ന ആ മഹത്തായ പാലക്കാട് ജില്ലയിലെ ജാമിയ ഹസനിയ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷ മഹാസമ്മേളനം ഈ ഡിസംബർ മാസം 13, 14, 15 തീയതികളിൽ പാലക്കാട് കല്ലേക്കാട് ജാമിയ ഹസനിയ നഗരിയിൽ നടക്കുകയാണ്. സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
ഒരുപാട് രോഗികൾ പുറയിലേക്ക് കസേരയിൽ ഇരിപ്പുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. മുസാഫാത്ത് ചെയ്യാൻ എല്ലാ തിരക്കുകൂട്ടണ്ട, കാരണം അതിനുള്ള അവസരം കൊടുക്കുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് പോകാനുണ്ട്, ആരും തടസ്സപ്പെടുത്തരുത്. അതുപോലെ തങ്ങളവർക്കളുടെ വണ്ടി വരുമ്പോ എല്ലാവരും മാറിക്കൊടുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട തങ്ങളവർക്ക്. വളരെ ശുഷ്കമായ സമയമേ ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ വണ്ടി വരുമ്പോ എല്ലാവരും വാഹനം മാറ്റിക്കൊടുത്ത് കടന്നു പോകാനുള്ള അവസരം ഒരുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ സഹോദരങ്ങളെ, ഇശാനസ്കാരം ഉണ്ട്. നമ്മുടെ പള്ളിയിൽ ഇശാനസ്കാരം നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അതുകൊണ്ട് പുരുഷന്മാരൊക്കെ